गुड मॉर्निंग ऑल നമ്മൾ കഴിഞ്ഞ ദിവസം ലക്ഷ്മണ സാന്ത്വനം പഠിച്ചു തുടങ്ങിയല്ലോ എല്ലാവരും വായിച്ചു നോക്കിയോ അപ്പോൾ എഴുത്തച്ഛന്റെ ലക്ഷ്മണ സാന്ത്വനത്തിൽ ഏത് ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത് ശ്രീരാമന്റെ പട്ടാഭിഷേകം മുടങ്ങുകയും അതറിഞ്ഞ് വളരെ കോപിഷ്ഠനായി ദേഷ്യത്തോട് കൂടി ഏത് വിധേനയും പട്ടാഭിഷേകം നടത്തും എന്നുള്ള വാശിയിൽ വരുന്നെത്തുന്ന തന്റെ സഹോദരനായിട്ടുള്ള ലക്ഷ്മണനെ കുടുംബ ജീവിതത്തിന്റെയും ജീവിതത്തിന്റെയും എല്ലാം നശ്വരത പറഞ്ഞ് സമാധാനിപ്പിക്കുന്നതാണ് ആര് സമാധാനിപ്പിക്കുന്നു നമ്മുടെ ശ്രീരാമൻ ലക്ഷ്മണനെ സമാധാനിപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചത് അല്ലേ ഇപ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിനെ വെറും നിസ്സാരമായിട്ടാണ് ശ്രീരാമൻ അവതരിപ്പിക്കുന്നത് എന്താണ് ചുട്ടുപഴുത്ത ഇരുമ്പിനകത്ത് വീഴുന്ന വെള്ളത്തുള്ളി പോലെ ആരും അത്രയ്ക്ക് നിസ്സാരം എന്താണ് ആ നിമിഷം തന്നെ എന്ത് ചെയ്യും ആ വെള്ളത്തുള്ളി അങ്ങ് പോവില്ലേ അങ്ങ് ബാഷ്പീകരിച്ചു പോകും അതുപോലെ പിന്നെ എന്താണ് നമ്മുടെ ജീവിത സുഖങ്ങൾ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ പാമ്പിന്റെ വായിലിരിക്കുന്ന ഒരു തവള തവള അടുത്ത നിമിഷം തവളെ ഈ പാമ്പ് കഴിക്കും എന്നിരുന്നിട്ട് പോലും ഈ തവള വായിലിരുന്ന് എന്ത് ചെയ്യുന്നു ആഹാരത്തിന് ആഹാരം ചോദിക്കുകയാണ് ഇതൊക്കെ പറഞ്ഞത് ചക്ഷുസ്രവണങ്ങളസ്തമാന്തൂരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ അപ്പോൾ അത്രത്തോളം എന്ന് വെച്ചാൽ അടുത്ത നിമിഷം ആ തവള ചാവുകയാണ് എന്നിട്ട് പോലും അത് ആഹാരത്തിന് അത്രത്തോളം മനുഷ്യന്റെ സുഖഭോഗങ്ങൾ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നതായിട്ടാണ് നമ്മുടെ ആര് പറഞ്ഞു തരുന്നത് ശ്രീരാമനിലൂടെ എഴുത്തച്ഛൻ നമുക്ക് പറഞ്ഞു തരുന്നത് ഓക്കെ ജീവിതത്തിന്റെ നശ്വരതയും ആ എന്താണ് ഇപ്പം ഇത് നിങ്ങൾ തന്നെ ചിന്തിക്കുക നമ്മുടെ രാജാധികാരം എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് വനത്തിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നത് ആരാണ് ശ്രീരാമനാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും വിഷമമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ ഒന്നും തോന്നിയില്ല അദ്ദേഹത്തിന് യാതൊരു സങ്കടവും ഇല്ല അപ്പോഴെന്താണ് അദ്ദേഹം ജീവിതത്തിലെ എല്ലാ കരുത്തും ആർജിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിന് അതിന് നമ്മൾ പുരുഷോത്തമൻ എന്ന് വിളിക്കുന്നത് ഏറ്റവും ഉത്തമനായിട്ടുള്ള പുരുഷനാണ് ആര് ശ്രീരാമൻ അതേസമയം തന്നെ കുഞ്ഞനുജനായിട്ടുള്ള ലക്ഷ്മണൻ ആ ഒരു കൗമാരപ്രായക്കാരനാണെങ്കിലും അത് ഏകദേശം നമ്മുടെയൊക്കെ ഒരു സാധാ മനുഷ്യ ജീവിതത്തിന്റെ ഒരു സ്വഭാവമാണ് ആ കാണുന്നത് അല്ലേ ചഞ്ചലമായിട്ടുള്ള ഒരു നിർബന്ധവും അവാശിയും എന്തും ആരെയും പേടിക്കാത്ത ഒരു അവസ്ഥയും അതെല്ലാം സാധാ മനുഷ്യ ജന്മങ്ങളുടെ അവസ്ഥകളാണ് ആ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ജീവിതത്തിന്റെ നശ്വരത എന്തുമാത്രമാണെന്ന് നമുക്ക് കവി ശ്രീരാമനിലൂടെ പറഞ്ഞു തരും ഓക്കെ പുസ്തകം എടുക്കാം നമുക്ക് കഴിഞ്ഞ ദിവസം പഠിച്ചതിന്റെ ബാക്കി പഠിക്കാം പുത്രമിത്രാർത്ഥകളത്രാദിസംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ പാഥർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്ന സമാനം കളത്ര സുഖം നൃണ അല്പമായുസും നിരൂപിക്ക ലക്ഷ്മണ രാഗാദി സങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്കിൽ സ്വപ്ന തുല്യം സഹേ അപ്പോഴ് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുകയാണ് എന്താണ് പുത്ര മിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാല സ്ഥിതമോർക്ക നീ എന്തൊക്കെയാണ് പുത്ര പുത്ര നമ്മുടെ പുത്രന്മാരെ നമ്മുടെ പുത്രന്മാരാണ് പുത്ര മിത്രങ്ങൾ മിത്രങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടുകാര് നമ്മുടെ സുഹൃത്തുക്കള് അർത്ഥം നമുക്കുള്ള ധനം ധനവും ധനം ഈ കാണുന്ന സമ്പത്തും എല്ലാം ആരുടെയാണ് ശ്രീരാമന്റെ ലക്ഷ്മണന്റെയൊക്കെ അല്ലേ അത് പിന്നെന്താണ് കളത്രാദി സംഗമം കളത്ര ഭാര്യ കളത്ര ഭാര്യ കളത്രാദി സംഗമം എത്രയും അല്പകാല സ്ഥിതമോർക്ക നീ ഇതൊക്കെ എന്ന് പറയുന്നത് വളരെ ചെറിയ കാലഘട്ടത്തിലേക്ക് ചെറിയ ഒരു സമയത്തേക്ക് മാത്രമേ ഉള്ളൂ ഒരു നിസ്സാരപ്പെട്ട സമയത്തിലേക്ക് മാത്രമേ ഉള്ളൂ പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാല സ്ഥിതമോർക്ക നീ പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ താന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ പാന്തർ എന്ന് പറയുന്നത് വഴിയാത്രക്കാർ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞല്ലോ നമുക്ക് ആ ഒരു ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരു സ്ഥലത്തുനിന്ന്
മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് സഞ്ചരിക്കണമെങ്കിൽ എന്താണ് വാഹനമൊന്നും ഇല്ലായിരുന്നു വണ്ടിയൊന്നുമില്ല അപ്പോൾ എന്താണ് നടന്നാണ് ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് നടന്നാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഉപകാരം നമ്മൾ രാവിലെ നടന്ന് ഒരു പക്ഷേ രാത്രിയിൽ ആ സ്ഥലത്ത് എത്തത്തില്ല നമുക്ക് ചെല്ലാനുള്ള സ്ഥലത്ത് നമ്മൾ രാത്രി എത്തിച്ചേരത്തില്ല അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യും നമുക്ക് വഴിയിൽ തങ്ങാൻ വേണ്ടിയിട്ട് പെരിവഴി അമ്പലങ്ങൾ ഉണ്ടായിരുന്നു പെരിവഴി അമ്പലങ്ങൾ സത്രങ്ങൾ ഉണ്ടായിരുന്നു പെരിവഴി അമ്പലങ്ങൾ ഉണ്ടായിരുന്നു ഒരു പക്ഷേ അവിടെ ആ പെരിവഴി അമ്പലത്തിൻ്റെ കാവൽക്കാരൻ ഭക്ഷണം രാത്രി ആഹാരമൊക്കെ റെഡിയാക്കി ചെല്ലപ്പോഴും ഒരുപാട് സ്ഥലത്ത് നിന്ന് സഞ്ചരിച്ച് വരുന്ന ആൾക്കാർ ഈ വഴിയമ്പലത്തിൽ ഈ പെരുവഴി അമ്പലത്തിൽ വന്ന് വിശ്രമിച്ച് അവിടെ ആഹാരമൊക്കെ കഴിച്ച് ആ ഒരു ദിവസം അവിടെ തങ്ങും ആ ഒരു രാത്രി അവിടെ തങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ എന്ത് ചെയ്യും അവരവർക്ക് പോകേണ്ടുന്ന റൂട്ടിലേക്ക് അവരവർക്ക് പോകും മനസ്സിലായല്ലോ അപ്പോഴും ഒരു രാത്രി നമ്മൾ വന്ന് വിശ്രമിക്കുന്ന ഒരു സ്ഥലം ഒരു പെരുവഴി അമ്പലം പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ അവിടെ എല്ലാവരും ആ പെരുവഴി അമ്പലത്തില് എല്ലാവരും വന്ന് ഒത്തു ചേർന്നിട്ട് എന്ത് ചെയ്യും രാവിലെ ആയിട്ട് എല്ലാവരും യാത്ര പറഞ്ഞ് പോകും അപ്പോഴത്രത്തോളം മാത്രമേ ഉള്ളൂ നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ ഓരോ ബന്ധങ്ങളുടെയും വില എന്താണ് നമ്മൾ ആ ഒരു രാത്രി മാത്രമുള്ള പരിചയം ഒത്തിരി ആൾക്കാർ കാണാം ഒരു എവിടെല്ലാം ഉള്ള ആൾക്കാർ കാണാം ആ സഞ്ചരിച്ചു വരുന്ന ആൾക്കാരെല്ലാം കാണത്തില്ലേ അതുപോലെ അവർ രാവിലെ എഴുന്നേറ്റ് യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോവുകയാണ് അതുപോലെ മാത്രമേ ഉള്ളൂ മനുഷ്യ ജീവിതത്തിലെ ഓരോ ബന്ധങ്ങളുടെയും വില ഇന്ന് ആര് പറഞ്ഞു കൊടുക്കുകയാണ് ഇന്ന് ശ്രീരാമൻ ആർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അതിൻ്റെ അനുജനായിട്ടുള്ള ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുകയാണ് നദിയാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ഒരു നദ്യാമൊഴുകുന്ന നദിയിലൂടെ ഒഴുകി വരുന്ന കാഷ്ടങ്ങൾ ആ കാഷ്ടങ്ങളുടെ അർത്ഥം കണ്ടോ തടിക്കഷ്ണങ്ങളാണ് ആ കാഷ്ടങ്ങളുടെ അർത്ഥം തടിക്കഷ്ണങ്ങളാണ് വിറക് കഷ്ണങ്ങൾ അപ്പോഴും ഒരു നദിയിലൂടെ നദിയുടെ വെള്ളത്തിലൂടെ ആ വെള്ളത്തിന്റെ ഒഴുക്കിനകത്ത് എന്ത് വരും എവിടെയെങ്കിലും നിൽക്കുന്ന മരത്തിലെ ചില്ലകളൊക്കെ ഒടിഞ്ഞ് വീഴാം അല്ലെങ്കിൽ ഇങ്ങനെ മരങ്ങൾ തന്നെ പിടിത് വീഴാം അങ്ങനെ ഒഴുകി വരുന്ന കാഷ്ടങ്ങൾ ആ കാഷ്ടങ്ങൾ എന്ന് പറയുന്നത് തടിക്കഷ്ണങ്ങളാണ് ആ തടിക്കഷ്ണങ്ങൾ വരുന്നത് എന്ത് ചെയ്യും സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും നമ്മൾ നദിയിലൂടെ ഒഴുകി വരുന്ന തടിക്കഷ്ണങ്ങൾ ചില തടിക്കഷ്ണങ്ങൾ എവിടെയെങ്കിലും തടഞ്ഞിരിക്കും ചിലത് എന്ത് ചെയ്യും വേറെ എന്തെങ്കിലും കൈവഴിയോ കൈത്തോടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തൂടെ മാറിപ്പോവാം അതിൻ്റെ റൂട്ട് മാറ്റി ഒഴുകി പോകാം ബാക്കിയോ കുറേ എണ്ണം ഇനി ഒഴുകി ഒഴുകിയോ അതിന് ഒഴുകി പോരും അപ്പോഴെന്താണ് പല സ്ഥലത്ത് തടഞ്ഞിരിക്കുന്നതുണ്ട് ആ വേറെ വഴികളിലൂടെ പോകുന്നതുണ്ട് അങ്ങ് ഒരുമിച്ച് പോകുന്നതും എല്ലാം ഉണ്ട് അപ്പോഴെന്താണ് ആ തടിക്കഷ്ണം പോലെ അങ്ങനെ മനസ്സിലായില്ലേ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം അത്രയ്ക്കും ഒരു നമ്മുടെ ഒരു ചഞ്ചലമായിട്ടുള്ള ആലയ സംഗമം നമ്മുടെ ഒരു നിമിഷം കൊണ്ട് ഒരു ഒറ്റ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നു നമുക്കറിയാൻ പറ്റുമോ നിങ്ങൾക്കറിയാൻ പറ്റുമോ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് അറിയാനേ പറ്റത്തില്ല അപ്പോഴതുപോലെയാണ് നമ്മുടെ ആലയ സംഗമം നമ്മുടെ ഒരു കുടുംബജീവിതത്തിന്റെ അത്രത്തോളം ഒരു സമയം മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ നദിയിലൂടെ ഒരുമിച്ച് ഒഴുകി പോകുന്ന കഷ്ടങ്ങൾ ആ ഒരു വിറക് കഷ്ടങ്ങൾ എന്താണ് അതൊരു പക്ഷേ ഒരുമിച്ചായിരിക്കത്തിൽ ആ നദിയിലോട്ട് ഒഴുകി വരുന്നത് പല സ്ഥലത്തുനിന്നും ഇതുപോലെ തടഞ്ഞിരിക്കുന്നത് ആ വെള്ളത്തിലെ ഒഴുക്ക് കൂടുമ്പോൾ കുറെ കൂടി ഒഴുകി വരുന്നു പല സമയത്ത് നദിയിൽ അകപ്പെടുന്ന തടിക്കഷ്ണങ്ങളായിരിക്കാം അത് പലതും പല സമയത്ത് പല രീതിയിൽ ഒഴുകി പോകുന്നു അതുപോലാണ് നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ അവസ്ഥ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പല സ്ഥലത്തുനിന്ന് വന്ന് പല സമയങ്ങളിൽ ജനിച്ച് വന്ന ആൾക്കാരില്ലയോ ആ ആൾക്കാരെന്താണ് നമ്മൾ ഒരുമിച്ച് മക്കൾ പിന്നീടാണ് അതിനോട് കൂടി ചേർന്നത് എന്നിട്ടും എല്ലാവരും പല സമയത്ത് അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് അപ്പോഴത്രത്തോളമേ ഉള്ളൂ നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ ആ ഒരു അവസ്ഥയും ആ ഒരു സമയവും നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനം പുനരഭ്രുവം അപ്പൊ ലക്ഷ്മിയും അസ്ഥിരയല്ലോ അപ്പൊ ലക്ഷ്മി ദേവി എന്ന് പറയുന്നത് നമ്മുടെ ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും ഒക്കെ അധിപതിയാണ് ലക്ഷ്മി ദേവി അപ്പൊ ലക്ഷ്മി ദേവി എവിടെ കുടികൊള്ളുന്നു അവിടെയാണ് ഐശ്വര്യമുള്ളത് ഐശ്വര്യ സമ്പത്തും എല്ലാം ലക്ഷ്മി ദേവി കുടികൊള്ളുന്നിടത്തേ ഉണ്ടെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം
മാളികമുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേൾക്കുന്നതും ഭവാൻ വെച്ച മാളിക പോലെ അത്രയും വലിയൊരു മാളിക കൊട്ടാരത്തിൽ ജീവിച്ചിരിക്കുന്ന ആളിനെ പിറ്റേ ദിവസം വേണമെങ്കിൽ ഒരു ഒരു പിച്ചക്കാരനാക്കി മാറ്റാൻ ഈശ്വരന് കഴിയും. അപ്പൊ ലക്ഷ്മി ദേവി അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള സമയത്ത് അദ്ദേഹം മാളികയിലായിരുന്നു. ലക്ഷ്മി അവിടുന്ന് മാറിപ്പോയപ്പോൾ അദ്ദേഹം പിച്ചക്കാരനായി പോയി. അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ലയോ. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്ന സമാനം കടത്ര സുഖം ഋണ അല്പവായുസുന്ദിരൂപിക്ക ലക്ഷ്മണ. ഇതാണ് പിന്നെ ലക്ഷ്മണനോട് പറയാണ്, സ്വപ്ന സമാനം കടത്ര സുഖം. സ്വപ്ന സമാനം എന്ന് വെച്ചാൽ എന്താണ് സ്വപ്നത്തിന് സമാനമായിട്ടുള്ളത്? സ്വപ്നം, സ്വപ്നം നമ്മൾ എപ്പോഴാണ് കാണുന്നേ? എപ്പോഴാണ് നമ്മൾ സ്വപ്നം കാണുന്നത്? നമ്മൾ സ്വപ്നം കാണുന്നത് രാത്രിയിൽ ഉറങ്ങുമ്പോഴാണ് കാണുന്നത്. പകൽ സ്വപ്നമൊക്കെ കാണാറുണ്ട്, പക്ഷെ അത് അല്ല പറയുന്നത്. നമ്മൾ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നം കാണാറുണ്ട്. ആ സ്വപ്നത്തിന് എത്ര ആയുസ്സുണ്ട്? ആ നല്ല സ്വപ്നമായിരിക്കും കാണുന്നത്, നല്ല ബുദ്ധിയുള്ള സ്വപ്നം. കണ്ടങ്ങനെ ആഹാരം ആസ്വദിച്ചിരുന്ന പോലെ എന്ത് ചെയ്തു? എന്തോ ഒരു സൗണ്ട് കേട്ട കാണാം. ഉണന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ സ്വപ്നം അവിടെ മുറിഞ്ഞു പോയില്ലയോ? തീർന്നു ആ സ്വപ്നം. പിന്നെ വീണ്ടും ഈ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബാക്കി കാണണം എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ കണ്ണടച്ച് കിടന്നാൽ നമുക്ക് കാണാൻ പറ്റുമോ? പിന്നെ നമുക്കത് കാണാൻ പറ്റത്തില്ല. അപ്പോഴും നമ്മൾ അയ്യോ കഷ്ടമായി പോയില്ല, ആ സ്വപ്നം കണ്ട് തീർക്കാനും ഒത്തില്ലല്ലോ എന്നൊരു വിഷമം. അപ്പോഴാ കാണുന്ന സ്വപ്നത്തിനോട് അത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതം. സ്വപ്ന സമാനം, ആ സ്വപ്നത്തിന് അത്രയും മാത്രം. ആ സ്വപ്നത്തിന്റെ സമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കണ്ടു നിന്നു ഒരു ഉറക്കം ഉറങ്ങി ഉണരുന്നതിന് മുമ്പ് കാണുന്ന അത്രയേ ഉള്ളൂ നമ്മുടെ കുടുംബ ജീവിതവും ആ ഒരു സുഖവും. സ്വപ്ന സമാനം കളത്ര സുഖം, കളത്ര സുഖം നമ്മുടെ ഭാര്യയോടൊക്കെ ഉള്ള ഒത്തുള്ള ആ ഒരു ജീവിതം ആ സ്വപ്നത്തിന് തുല്യമാണ്. പക്ഷെ എന്താണ്, നമ്മൾ ഉണരുമ്പോൾ ആ സ്വപ്നം നമുക്ക് ഇല്ലാതായി പോവുകയാണ്. സ്വപ്ന സമാനം കളത്ര സുഖം അല്പമായുസുന്ദിരൂപിക്ക ലക്ഷ്മണ. എന്താണ് ആ അതുപോലെ വളരെ അല്പമായിട്ടുള്ള ആയുസ്സാണ്. അപ്പൊ നമുക്കറിയാൻ പറ്റും നമ്മളുടെ ഓരോരുത്തരുടെ ആയുസ് എന്തുമാത്രം, എത്ര എപ്പോഴാണ് തീരുന്നത്, എന്തുമാത്രം തീരുന്നത് നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. അതുപോലെയുള്ള അത്രയും നിസ്സാരമായിട്ട് ഒരു സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു കുടുംബജീവിതവും കാര്യങ്ങളും എല്ലാമേ നമുക്കുള്ളൂ. സ്വപ്ന സമാനം കളത്ര സുഖം തൃണ അല്പമായുസു നിരൂപിക്ക ലക്ഷ്മണ. രാഗാതി സങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്കിൽ സ്വപ്ന തുല്യം സഹേ. എന്താണ് രാഗാതി സംഗമമായുള്ള സംസാരം? രാഗം എന്ന് വെച്ചാൽ നമുക്കുള്ള സ്നേഹവും ആ അനുരാഗവും അതെല്ലാം കൂടി കൂടിക്കലർന്ന നമുക്ക് എപ്പോഴാണ് നമുക്ക് കുറെ പേർക്ക് സ്നേഹമുണ്ട്, കുറെ പേർക്ക് പ്രേമം ഉണ്ടാവും, പിന്നെ കുറെ പേർക്ക് ദേഷ്യം ശത്രുത, അതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗങ്ങളല്ലേ? അതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗങ്ങളാണ്. അതാണ് രാഗാതി സങ്കുലമായുള്ള സംസാരം എന്ന് വെച്ചാൽ, സംസാരം എന്ന് വെച്ചാൽ ആ ലോക ജീവിതത്തിനാണ് നമ്മൾ സംസാരം എന്ന് പറയുന്നത്. ലോക ജീവിതം അതാണ് സംസാര ജീവിതം. രാഗാതി സങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്കൽ സ്വപ്ന തുല്യം സഹെ. അത് നമ്മുടെ ആ ഒരു ജീവിതം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ എല്ലാം കൂടിക്കലർന്നുള്ള നമ്മുടെ ജീവിതം, നമ്മുടെ സ്നേഹവും ദുഃഖവും സന്തോഷവും സാമ്പത്തികവും എല്ലാം കൂടിക്കലർന്നുള്ള ജീവിതം എന്തിന് തുല്യമാണ്? സ്വപ്നത്തിന് തുല്യം, സ്വപ്ന തുല്യമാണ്. അതാണ് എന്റെ സഹ, എന്റെ കൂട്ടുകാരാ, എനിക്ക് നിന്നോട് പറയാനുള്ളത്. എല്ലാം നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് എല്ലാം ഒരു സ്വപ്ന തുല്യമാണ്. സ്വപ്നത്തിൽ എന്ന് വെച്ചാൽ പിന്നീട് ആ ഒരു സംഭവം ഇല്ല, ആ സ്വപ്നം കണ്ട് ആ ഉറങ്ങി ആ ഒരു സ്വപ്നം കണ്ട് തീരുന്ന അത്രയും ഭാഗം മാത്രമേ ഉള്ളൂ. അത്രത്തോളം മാത്രമേ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാത്തിനും ഒരു ആയുസ് ഉള്ളൂ എന്ന് ആര് പറഞ്ഞു കൊടുക്കുന്നു? ശ്രീരാമൻ. ആർക്കാ പറഞ്ഞു കൊടുക്കുന്നത്? ലക്ഷ്മണൻ, തന്റെ അനുജനായിട്ടുള്ള ലക്ഷ്മണൻ. എങ്ങനെയുള്ള ലക്ഷ്മണനാണ്? കോപിച്ച് ദേഷ്യപ്പെട്ട് ഏത് വിധേയൻ വെച്ചാൽ തന്റെ പിതാവിനെ പിടിച്ചു കെട്ടിയിട്ടാണെങ്കിലും ഏത് വിധേയനെയും ശ്രീരാമനെ രാജാവാക്കും, പട്ടാഭിഷേകം നടത്തും എന്നുള്ള വാശി പുറത്ത് ദേഷ്യത്തിൽ നിൽക്കുന്ന ശ്രീരാമനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ആര്? ശ്രീരാമനെ, ശ്രീരാമൻ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ലക്ഷ്മണനെ. ദേഹം നിമിത്തം അഹം ബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ബ്രഹ്മദേഹം നരേന്ദ്രോഹം ആട്യോഹം എന്ന അമ്രേരിതം കലർന്നിടും ദശാന്തരേ.
ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില്ല വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടില മണ്ണിനു കീഴായി കൃമികളായി പോകില നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം രക്താസ്തി വിമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം നോക്കിക്കേ ദേഹം നിമിത്തം അഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രഹ്മണേഹം നരേന്ദ്രോഹം ആഡ്യോഹം എന്ന അമ്രേരിതം കലർന്നിടും ദശാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടില മണ്ണിനു കീഴായി കൃമികളായി പോകില നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം ത്വമാംസ രക്താസ്തി വിമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മനുഷ്യ ശരീരത്തിന്റെയും മനുഷ്യന്റെയും അവസ്ഥയാണ് നമ്മുടെ ശ്രീരാമൻ ലക്ഷ്മണനെ പറഞ്ഞു കൊടുക്കുന്നത്. ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ടു, എന്താണ് അഹംബുദ്ധി എന്ന് പറയുന്നത്? അഹങ്കാരം. ദേഹം നിമിത്തം, ദേഹം എന്ന് വെച്ചാൽ എന്റെ ശരീരം, എന്റെ ശരീരം നിമിത്തം അഹംഭാവം കൈക്കൊണ്ട്, എന്താണ് പൂപ്പണ്ടോ ഞാൻ വളരെ എന്താണ് ഭയങ്കര രാജാവാണ്, എനിക്ക് എന്താണ് ഭയങ്കര ഹൈറ്റും വെയിറ്റും ഭയങ്കര ശരീരമുണ്ട്, കാണാൻ വളരെ സുന്ദരനാണ്, ഒരു എന്താണ് സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, ഒരു അഹങ്കാരം ഉണ്ടാവും. എന്താണ് ദേഹം നിമിത്തം അഹം ബുദ്ധി കൈക്കൊണ്ട് ആ ഒരു തന്റെ ശരീരം എന്നുള്ള ആ ഒരു അഹങ്കാരം, ഞാൻ ആരാണ്, ഞാൻ ഭയങ്കര ആളാണ്, വലിയ രാജാവാണ്, ആ ഒരു അഹങ്കാരം, തന്റെ ദേഹം നിമിത്തം ഒരു അഹങ്കാരം, അഹംബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. എന്താണ് മോഹം എന്ന് വെച്ചാൽ അതിയായിട്ടുള്ള ഒരു ആഗ്രഹമാണ് മോഹം എന്ന് പറയുന്നത്. അത്യാഗ്രഹം, അതിയാഗ്രഹം എന്ന് വെച്ചാൽ അത്യാഗ്രഹം, എന്താണ് അങ്ങനെയുള്ള ആ ഒരു അങ്ങനെയുള്ള ഒരു ജനങ്ങൾ, അങ്ങനെയുള്ള കുറെ മനുഷ്യരാഗ്രഹിക്കുന്നത് ജന്തുക്കളെ പോലെയുള്ളത്. എന്താണ് ഞാൻ എന്ന ഭാവം, ഞാൻ എന്ന് വെച്ചാൽ വലിയ ആളാണ്, ഞാൻ എന്നുള്ള ഒരു ഭാവം, അഹങ്കാരം എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ ആ അഹങ്കാരം എന്താണ്, അങ്ങോട്ട് പോകുന്ന വഴിക്കൊന്നും മറിഞ്ഞു വീണാൽ തീരാവുന്നതിലേ ഉള്ളു ഈ ശാരീരിക സൗന്ദര്യം എന്നൊക്കെ പറയുന്നത്. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു വണ്ടി മുട്ടിയാൽ, വണ്ടി ഇടിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ, അത്രയ്ക്ക് നിസ്സാരമായിട്ടുള്ള കാര്യമില്ലേ. ഇപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം എന്നൊക്കെ പറയുന്നത് ഒന്നുമില്ല, വെറും നമ്മുടെ ദേഹം നിമിത്തം നമ്മുടെ ശരീരത്തെ കണ്ടുകൊണ്ട് നമ്മൾ അഹങ്കരിക്കുന്നത് ഒന്നുമല്ല, വെറും ഒന്നുമല്ലാത്തൊരവസ്ഥയാണ്. ആ ഒരു എന്താണ്, ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. എന്താണ് ആ ജന്തുക്കളെ പോലെയാണ്, എന്താണ് ജന്തുക്കൾ എന്ന് ഉദ്ദേശിക്കുന്നത്, എന്താണോ മൃഗങ്ങള്, മൃഗങ്ങൾക്ക് എന്താണ് തിരിച്ചറിവില്ല, ബോധമില്ല, അവർക്ക് ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ, ചിന്തിച്ച് ഓരോ നമ്മുടെ ജീവിതം അങ്ങനെയല്ല, അങ്ങനെ ചിന്തിക്കാനുള്ള ബുദ്ധിയും കഴിവൊക്കെ ജന്തുക്കൾക്കുണ്ടോ, ഇല്ല. അപ്പോഴെന്താണ് ഞാൻ എന്ന ഭാവത്തോടുകൂടി ഒരു അഹംഭാവം കൈകൊണ്ട് നടക്കുന്ന ആരാണ്, ഒരു ജന്തു സമാനനാണ്, ഒരു മൃഗത്തിനെ പോലെയാണ്, ഒരു ജന്തുവിനെ പോലെ ഉള്ളൂ. എന്നാ അങ്ങനെയുള്ള ഒന്നിനും അഹങ്കരിക്കരുത്, അഹങ്കാരം ഉണ്ടാവരുത്. ബ്രഹ്മണേഹം നരേന്ദ്രോഹം ആട്യോഹം എന്നമ്രേണിതം കലർന്നിടും ദശാന്തരേ. എന്താണ് പറയുന്നത്? ബ്രഹ്മണോ, ഞാൻ വലിയ ബ്രാഹ്മണനാണ്. ബ്രാഹ്മൺ എന്ന് വെച്ചാൽ പറയുമല്ലോ, നമ്മുടെ ഇന്ന ഒരു ജാതിയിൽ ഏറ്റവും കൂടിയ ആളാണ് ബ്രാഹ്മണൻ എന്നാണ് വൈപ്പ്. എന്താണ് നമ്മുടെ അമ്പലത്തിൽ പൂജ ചെയ്യുന്നത് ആരാണ്, പൂജ ചെയ്യുന്നത് ബ്രാഹ്മണന്മാരാണ്. അപ്പോഴത്തേന് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പക്ഷേ ഒരു അഹങ്കാരം ഉണ്ടായിരിക്കും, ഞാനാണ് ഏറ്റവും കൂടിയ ആൾ, എന്തുകൊണ്ട് ഈശ്വരന്റെ പാദസേവ ചെയ്യുന്നതാണ് ഞാൻ എന്ന് പറയുന്നത് ബ്രാഹ്മണനാണ് അല്ലേ. ഉദ്യോജൻ, രണ്ട് ജന്മമുള്ള ഉദ്യോജൻ ബ്രാഹ്മണൻ എന്ന് പറയും. രണ്ട് ജന്മം എന്താണ്, നമ്മുടെ ബ്രാഹ്മണന്മാർക്കൊരു ഊണൂലില്ലേ, ഊണൂല്യം ഇപ്പോഴും ഉപനിഷത്ത് ആ ഉപ ഇടല്ലേ, അതിന് തൊട്ട് മുമ്പുള്ള ഒരു ജന്മം, ആ ഒരു പൂണൂൽ കല്യാണം, ഉപനയനം, ഉപനയനമാണ് എൻ്റെ പേര്, ഉപനയനം, സോറി ഉപനയനമാണ്. അപ്പോഴാ പൂണൂലിടുന്ന ആ ഒരു ചടങ്ങിന്റെ പറയുന്ന പേര് ഉപനയനം. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഒരു ജന്മം, അത് കഴിഞ്ഞിട്ട് പൂണൂലിട്ട് കഴിഞ്ഞിട്ട് അടുത്ത ജന്മം, അതുകൊണ്ട് ദ്വജൻ, രണ്ട് ജന്മമുള്ള ഒരു ബ്രാഹ്മണൻ എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ഭയങ്കര നരേന്ദ്രനാണ്, ഞാൻ ആഠ്യനാണ്. ഒരു ആഠ്യൻ എന്ന് വെച്ചാൽ നമ്മളൊരു ആഠ്യ തറവാട്, അങ്ങനെയുള്ള ഒരു അഹങ്കാരമായിട്ടുള്ള ഒരു ശ്രേഷ്ഠൻ, ആഠ്യൻ എന്ന് പറയുന്നത് ശ്രേഷ്ഠനായിട്ടുള്ള ഒരാളാണ്. അമ്രേടിതം എന്ന് വെച്ചാൽ അത് ആവർത്തിച്ച് പറയുക, അമ്രേടിതം
ഈ അമ്മയുടെ ആവർത്തിച്ച് പറയുന്നത് എന്താണ്? ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ വലിയ ആഠ്യനാണ്, ഞാൻ ഭയങ്കര വലിയ കുടുംബത്തിൽ പിറന്നയാണ്, ഒരു വലിയ ഉത്തമനായിട്ടുള്ള ഒരു പുരുഷനാണ്. അമ്മനേരിതം കലർന്നിടും ദശാന്തരേ, ആ ഒരു അവസരത്തിൽ എന്താണ് പറയുന്നത്? വലിയ കുടുംബത്തിലാണ്. ഇപ്പൊ പറഞ്ഞു ഇതിനകത്ത് എന്താണ് പറയുന്നത്? ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ബ്രഹ്മണോഹം നരേന്ദ്രോഹം ആഡ്യോഹം എന്ന് അമ്രേടിതം കലർന്നിടും ദശാന്തരേ. ഇപ്പോഴും ഞാൻ പറയുന്ന എന്റെ ഒരു ശരീരത്തിൽ ആകർഷ്ടനായിട്ട് നടക്കുകയാണ്, ഞാൻ വലിയ കുടുംബത്തിൽ പറഞ്ഞ ആളാണ്, ഞാൻ വലിയ ബ്രാഹ്മണനാണ്, ഞാൻ ഭയങ്കര ആഠ്യനാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ദശാന്തര ആ ഒരു അവസരത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെയുള്ള ഒരു അവസരത്തില് നമ്മളുടെ മരണശേഷം, ഇതിപ്പോ ജീവിച്ചിരിക്കുന്ന ആരോഗ്യം പറയുന്നത്, മരിച്ചതിന് ശേഷം നമ്മൾ ഇത്രയും ഭയങ്കരതായിട്ട് വലിയൊരു വസ്തുവാന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന നമ്മുടെ ശരീരത്തിന് എന്താണ് സംഭവിക്കുന്നത് നോക്കിയേ. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില്ല. ജന്തുക്കൾ നമ്മളെ മൃഗങ്ങൾ, നമ്മുടെ പക്ഷെ നമ്മള് അല്ല കാട്ടിനകത്തോ വനത്തിലോ ആണ് കിടന്ന് മരിച്ചെങ്കിൽ എന്താണ് ഒരു അതിന്റെ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില്ല. നമ്മുടെ ശരീരം ഏതെങ്കിലും മൃഗങ്ങൾ കടിച്ചു കീറി തിന്നിട്ട് ആ മൃഗം കാഷ്ടിച്ചിട്ട് പോകും, നമ്മുടെ ശരീരം കാഷ്ടിച്ച് വിട്ടിട്ട് പോവാ. വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടില്ല. ഇല്ലെങ്കിൽ എന്താണ്, ഇപ്പം സാധാരണ രീതിയില് ഹിന്ദുക്കളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പൊതുവെ എന്താണ് അത് ദഹിപ്പിക്കുന്നു, നമ്മുടെ ശരീരം ദഹനം ചെയ്യുന്നു, തീ കത്തിച്ച് നമ്മൾ കത്തിച്ചു കളയാണ് ദഹിപ്പിക്കുന്നു. വെന്തു വെണ്ണീറായി, വെണ്ണീറ് ചാമ്പലും, കത്തിച്ചു കളഞ്ഞാൽ വെറും ഒരു ചാമ്പലായിട്ട് മാറും, ചാരച്ചാമ്പലായിട്ട്. വെണ്ണീറായി ചമഞ്ഞു പോയിടില്ല, മണ്ണിനു കീഴായി കുട്ടികളായി പോകില്ല. അല്ലെങ്കിൽ എന്താണ്, മണ്ണിനടിയിൽ കുഴിച്ചിട്ടാലോ നമ്മുടെ ശരീരം കിടന്ന് ജീർണിച്ച് വെറും പുഴുക്കളായി പോകും, കൃമികളായിട്ട് പോകും. മനസ്സിലായോ? ഇതൊക്കെയാണ് നമ്മുടെ ശരീരം. ഒരു പക്ഷെ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരം ജന്തുക്കൾ ഭക്ഷിക്കുകയാണെങ്കിൽ, മൃഗങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ, എന്ത് കഴിച്ചു കഴിഞ്ഞിട്ട് ആ മൃഗങ്ങൾ വെറും കാഷ്ടിച്ചിട്ടങ്ങ് പോകും നമ്മുടെ ശരീരം. ഇപ്പം പറഞ്ഞില്ലേ അഹംഭാവം, ഞാനെന്നുള്ള ഭാവത്തിൽ ഭയങ്കര ആഠ്യനാണ് എന്നൊന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആ എന്റെ ശരീരത്തിലായിരിക്കും ഈ പറയുന്ന മരണശേഷം ഉള്ളത്. ഇപ്പൊ ജന്തുക്കൾ കഴിച്ചു കഴിഞ്ഞാൽ അവർ കാഷ്ടിച്ചിട്ടങ്ങ് പോകും. അല്ലെങ്കിൽ നമ്മൾ ദഹിപ്പിക്കുവാണെങ്കിൽ വെന്ത് വെണ്ണീറായി ചമഞ്ഞു പോകും, നമ്മള് ചാരമായിട്ട് അങ്ങ് മാറിപ്പോവുകയാണ്. അല്ലെങ്കിൽ എന്താണ്, നമ്മളെ അടക്കം ചെയ്യുവാണെങ്കിലോ മണ്ണിന് കീഴായി കൃമികളായി പോകില്ല, നമ്മള് മണ്ണിന്റെ നടുവിൽ വെറും കൃമികളായിട്ട് മാറിപ്പോകും. നല്ല ദേഹം നിമിത്തം മഹാമോഹം, ഇവിടെ നമ്മുടെ ശരീരം കൊണ്ടുള്ള ആ ഒരു മഹാമോഹം നന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യം അല്ല, ഒട്ടും ശരിയായിട്ടുള്ള നമ്മുടെ ദേഹം എന്ന് പറയുന്നത്. ഇപ്പോഴും നമ്മുടെ ആ ശരീരത്തെ പറ്റി നമുക്കുള്ള ആ ഒരു അഹങ്കാരം, അത് എന്താണ് പറഞ്ഞില്ലേ, വെറും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു ശരീരം എന്ന് പറഞ്ഞാൽ അത് വെറും എന്തോ നികൃഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്, നികൃഷ്ടമായിട്ടുള്ളത്. ആ ഭക്ഷിച്ച് അത് കാഷ്ടമായിട്ട് പോകാൻ പറ്റില്ല, എന്താണ് വെറും ചാമ്പലായി, കത്തിച്ചു കഴിഞ്ഞാൽ വെറും ചാമ്പലായിട്ട് പോയി തീരാം. പിന്നീട് എന്താണ്, മണ്ണിനടിയിലിറങ്ങണമെങ്കിൽ കൃമികളെല്ലാം അതിനകത്തുനിന്ന് അങ്ങ് പോകും. നമുക്ക് തന്നെ കേട്ടിട്ട് അറപ്പ് തോന്നുന്നില്ല. ഇപ്പോ നല്ല ദേഹം നിമിത്തം മഹാമോഹം, അപ്പോഴെത്രയും വലുതായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാലും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ആര് പറയുകയാണ്? ശ്രീരാമൻ പറയുകയാണ്. ആരോടാണ് പറയുന്നത്? ലക്ഷ്മണന്റെ കൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. ത്വമാംസ രക്താസ്തി വിമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. പിന്നീട് പറയുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ ഈ ശരീരം എന്ന് പറഞ്ഞ് നമ്മൾ ഭയങ്കര ആഡംബരത്തിൽ കൊണ്ട് നടക്കുന്ന ആ ശരീരത്തെ പറ്റിയാണ് പിന്നെ പറയുന്നത്. എന്താണ് നമ്മുടെ ആ ഒരു ശരീരത്തിലെ, നമുക്ക് എന്താ വെച്ചാൽ പുറമേ കാണുന്ന എന്ത് വേണം, ആ നമ്മുടെ സ്കിന്നാണ്, നമ്മുടെ തൊലിയാണ് കാണുന്നത്, പിന്നെ നമ്മുടെ തലമുടിയൊക്കെ കാണുന്നുണ്ട്, പിന്നെ പുറമേ കാണുന്ന പുരിയും ഒക്കെ കാണുന്നുണ്ട്. ആ കാണുന്നത് നമ്മുടെ ഒരു തൊലിയാണ് നമ്മൾ പുറമേ കാണുന്നത്. അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? നമ്മുടെ ശരീരത്തിനകത്ത് തൊക്ക്, തൊങ്ങ്, നമ്മുടെ ശരീരത്തിലെ ഈ ഒരു പുറം ചട്ട, ഒരു പുറം ചട്ട എന്ന് തന്നെ പറയാം, നമ്മുടെ ദേഹത്തിന്റെ തൊലി. അകത്തെന്താണ്? മാംസമുണ്ട്, അകത്ത് മാംസമുണ്ട്, പിന്നെ അതിനകത്ത് രക്തമുണ്ട്, അസ്ഥിയുണ്ട്, അസ്ഥി നമ്മുടെ ശരീരത്തിന്റെ അസ്ഥിയില്ലേ, അസ്ഥിയുണ്ട്. വിൺമൂത്രരേതസ, നമ്മുടെ മലമുണ്ട്, മൂത്രമുണ്ട്, ശുക്ലമുണ്ട്, ഇതെല്ലാം
ഈ അഹംഭാവമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന എന്റെ ശരീരത്തിനകത്തുള്ള കാര്യങ്ങളാണ്. അതിന്റെ എന്താ ആ ഒത്ര കാര്യങ്ങൾ, തോമാംസ രക്താസ്ത്രി വിമൂത്ര രേതസം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം, പഞ്ചഭൂതകം പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് നമ്മുടെ ശരീരം. പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ? ആകാശം, ഭൂമി, വായു, വെള്ളം, അഗ്നി. എന്തൊക്കെയാണ് പഞ്ചഭൂതങ്ങൾ? ആകാശം, ഭൂമി, വായു, വെള്ളം, അഗ്നി. അങ്ങനെ പഞ്ചഭൂതങ്ങൾ, അഞ്ച് ഭൂതങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ആകാശം എന്ന് പറയുന്നതിനകത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ പഞ്ചഭൂതത്തിൽ ഒന്ന് ആകാശം. അപ്പോൾ ആകാശം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെയാണ്, ആത്മാവിനെ. ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെയാണ്, ഭൂമി എന്ന് പറയുന്നത്. വായു എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു വായു പ്രാണൻ, ആ ഒരു പ്രാണൻ. വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള സ്രവങ്ങൾ, രക്തവും കാര്യങ്ങളും എല്ലാം. അഗ്നി എന്ന് പറയുന്നത് നമ്മുടെ വിശപ്പ്, അഗ്നി എന്ന് പറയുന്ന നമ്മുടെ ഒരു വിശപ്പിനെയാണ്. അപ്പോൾ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് നമ്മുടെ ശരീരം. ഏതൊക്കെയാണെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ആകാശം, ഭൂമി, വായു, വെള്ളം, അഗ്നി. ഇത് ഇത്രയും കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ളതാണ് നമ്മുടെ ശരീരം. ത്വക്മാംസ രക്താസ്ഥി വിമൂത്ര രേതസ സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. ഓക്കെ, നമുക്ക് ഇത്രയും ഇന്ന് പഠിച്ചു നിർത്താം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ? നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ഒരു ശാശ്വതാവസ്ഥയാണ് പറയുന്നത്, ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി പോകുന്നത്. നമ്മുടെ വെള്ളത്തിനകത്ത് ഒഴുകപ്പെട്ട് വരുന്ന തടി കഷ്ണങ്ങൾ പോലെ എങ്ങോട്ടും ഏത് നിമിഷവും പോകാം എന്നുള്ള അവസ്ഥയിലുള്ള ആ ഒരു തടി കഷ്ണങ്ങൾ പോലെ, എന്താണ് പറയുന്നത്? കാഷ്ടങ്ങൾ പോലെയുള്ള നമ്മുടെ ജീവിതമാണ് പോകുന്നത്. പിന്നീട് എന്താണ് പറയുന്നത്? ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സ്വപ്നത്തിന് തുല്യമാണ്, ഒരു സ്വപ്നത്തിൻ്റെ ആയുസേ ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ എന്നുള്ള അഹംഭാവത്തിൽ നടക്കുന്ന ഞാൻ മരണശേഷം എന്തെല്ലാം നമ്മുടെ ശരീരത്തിനകത്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നീട് പഞ്ചഭൂതങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നു. ഓക്കെ, എല്ലാവരും നന്നായിട്ട് വായിച്ച് പഠിക്കണം. നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ബൈ ബൈ.